നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാര്യം കുറേയേറെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇപ്പോഴും ഭരണ പാർട്ടി തന്നെയാണ്. പക്ഷേ ഹൈക്കമാൻഡ് ഒക്കെ മുഴു പട്ടിണിയിൽ തന്നെ. കേരളം, ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. കയ്യിൽ പണമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് ആകെ ഞെളിവിരി കൊള്ളുകയാണ്. തെരഞ്ഞെടുപ്പിന് ഏറിയാലിനി 2 മാസം മാത്രം. അതിനിടയിൽ എങ്ങനെയാവും ഇത്രയേറെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്തുക? പാർട്ടിയുടെ കരുത്ത് തെളിയിക്കേണ്ട സമയമാണിതെന്നും ഇക്കുറി സംസ്ഥാനങ്ങളിൽ വൻ വീഴ്ച സംഭവിച്ചാൽ അതിൻ്റെ പരിക്ക് നിസ്സാരമല്ലെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിന് നന്നായി അറിയാം. ഏതു വിധേനയും പണമൊപ്പിക്കുക, അതുമാത്രമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. എല്ലാ PCCകളോടും പരമാവധി ശക്തി ആർജിച്ച് പണം പിരിക്കാൻ ആവശ്യപ്പെട്ടതും അതുകൊണ്ടൊക്കെ തന്നെ. കേന്ദ്രത്തിൽ അധികാരം നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ കൈവശം ഇപ്പോൾ പണമൊന്നുമില്ല. എങ്കിലും നേതാക്കളുടെ കയ്യിൽ അഴിമതി പണം ഇപ്പോഴും കുമിഞ്ഞുകൂടിയിരിപ്പുണ്ട് എന്നാണ് പൊതുസംസാരം. എങ്ങനെയെങ്കിലും പണം കണ്ടെത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പൊരുതണം. അതിനായി കോൺഗ്രസ് പാർട്ടിയുടെ ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല. ഒരു വശത്ത് ഇതൊക്കെയാണ് അഖിലേന്ത്യാ തലത്തിൽ വേരോട്ടമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥിതിയെങ്കിൽ CPMൻ്റേത് ഏറെ കൗതുകകരവും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM സഖ്യകക്ഷിയായ DMKയിൽ നിന്ന് വാങ്ങിയെടുത്തതുപോലും 10 കോടി രൂപ. സംഭാവനകൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം അടിവരിയിട്ട് പറയുന്നത്. 2019 ഏപ്രിൽ 5, 9, 11 എന്നീ തീയതികളിലായി 8 NEFT കൈമാറ്റങ്ങളിലൂടെയാണ് DMK 10 കോടി രൂപ CPMന് കൈമാറിയത്. നിസ്സാര സംഭാവനയൊന്നുമല്ലല്ലോ ഈ 10 കോടി രൂപ. ഈ കാലഘട്ടത്തിൽ CPMന് ലഭിച്ച ആകെ സംഭാവനയിൽ പകുതിയോളം വരും DMKയുടെ ഈ തുക. 2019-20 കാലഘട്ടത്തിൽ 19.7 കോടി രൂപ ലഭിച്ചതായി CPM വെളിപ്പെടുത്തി. 2018-19 ഇത് വെറും 3.3 കോടി രൂപയായിരുന്നു. DMK മാത്രമല്ല CPMനെ വൻതുക കൊടുത്ത് സഹായിച്ചത്. മുത്തൂറ്റ് ഫിനാൻസിൽ നിന്ന് CPM വാങ്ങിയത് 2.65 കോടി രൂപ. ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കമ്പനി പോലും 50 ലക്ഷം രൂപയാണ് സംഭാവന നൽകിയത്. മറ്റു തുകകൾ കേരളത്തിലെ സ്വർണ വ്യാപാരികളിൽ നിന്ന് വ്യാപകമായി പിരിച്ചെടുത്തതാണ്. പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാജ്യത്തുടനീളം CPMന് ചെലവായത് 34.9 കോടി രൂപ. CPMനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് പിരിവും തെരഞ്ഞെടുപ്പ് ചെലവും ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ കണക്കുകൾ. എന്നാൽ കൗതുകകരമായ മറ്റൊരു വസ്തുതയുണ്ട്. 2019 മറ്റൊരു സഖ്യകക്ഷിയായ CPIക്ക് DMK കൊടുത്തത് 15 കോടി രൂപ. ഇതേ വർഷം September 6 CPM ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച പ്രസ്താവന ഫയൽ ചെയ്തു. ഇതിൽ DMKയുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ച സംഭാവനയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. എന്നാൽ തമിഴ്നാട് ഘടകത്തിൽ മാത്രം 11.3 കോടി രൂപ ചെലവ് വന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. 15 കോടി രൂപ വരവായും കാണിച്ചിട്ടുണ്ട്. അതേസമയം 2019 DMK നൽകിയ തെരഞ്ഞെടുപ്പ് ചെലവ് പ്രസ്താവനയിൽ ഇടതു പാർട്ടിക്ക് 10 കോടി രൂപ 3 തീയതികളിലായി നൽകിയെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇത്രയേറെ പണം DMK പോലും CPI CPM പാർട്ടികൾക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്നതാണ് ഏറെ സവിശേഷത. കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ വൻ പണം കയ്യിൽ വേണം എന്ന് CPMഉം കോൺഗ്രസുമൊക്കെ കണക്കുകൂട്ടുന്നു. CPM ഫണ്ട് ശേഖരണത്തിൽ ഏറെ മുൻപോട്ട് പോയതായാണ് സൂചനകൾ. എന്ന കോൺഗ്രസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകുന്നു. കേരളമടക്കം തങ്ങൾക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിലെ KPCCകളോട് പണം പരമാവധി പിരിച്ചു നൽകാൻ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പഞ്ചാബ്, രാജസ്ഥാൻ, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് പ്രധാന ലക്ഷ്യം. ശിവസേനയുമായി ചേർന്ന് ഭരിക്കുന്ന മഹാരാഷ്ട്രയാണ് വൻതോതിൽ ഫണ്ട് പിരിക്കാവുന്ന മറ്റൊരിടം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ജാർഖണ്ഡിൽ നിന്നും വലിയ തോതിൽ ഫണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെയുള്ള PCCകളുമായി സജീവമായി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യുന്നത് ഫണ്ട് പിരിവിനെ കുറിച്ച് തന്നെ. സംസ്ഥാന അധ്യക്ഷന്മാർ അടക്കമുള്ള ഭാരവാഹികളുടെ നിയമന കാര്യങ്ങൾക്ക് പോലും അത്ര വില കൽപ്പിക്കുന്നില്ല ഹൈക്കമാൻഡ്. പണം അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി മാറുന്നതും. ഇതിനിടയിൽ ഡൽഹിയിൽ കോൺഗ്രസിന് ഒരു പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചു തുടങ്ങി. ഈ ആസ്ഥാന മന്ദിരത്തിന് ആവശ്യമായ ഫണ്ടും ശേഖരിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് എങ്ങനെ ഇത്രയേറെ ഫണ്ട് പിരിച്ചെടുക്കും എന്നതാണ് ഹൈക്കമാൻഡിനെ അലട്ടുന്നത്. കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന വൻ വ്യവസായികളെയും ബിസിനസ്സുകാരെയും ഒക്കെ വട്ടമിട്ട് പറക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ.
മിക്ക വ്യവസായികളുടെ പിന്നാലെയും എൻഫോഴ്സ്മെന്റും ഇൻകം ടാക്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് പഴയ തോതിൽ വലിയ സംഭാവനകൾ നൽകാൻ ഇവരൊക്കെ ഭയപ്പെടുന്നു. ഡി കെ ശിവകുമാറിന് ബന്ധമുള്ള ഒരു ഡിസ്റ്റിലറി ഗ്രൂപ്പിലും വൻതോതിലാണ് ഈ അടുത്ത കാലത്ത് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നത്. ആ ഡിസ്റ്റിലറി ഗ്രൂപ്പിൻ്റെ 54 ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഒരേ ദിവസം തന്നെ റെയ്ഡ് നടന്നു. ബാംഗ്ലൂർ സിറ്റിയിൽ വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുന്ന ഈ കമ്പനി കോൺഗ്രസിൻ്റെ ഒരു പ്രധാന ഫണ്ട് സോഴ്സ് തന്നെയായിരുന്നു. എല്ലാ ഫണ്ട് സോഴ്സും ഉറവിടങ്ങളും അടയ്ക്കുക തന്നെയാണ് ബി ജെ പി സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് ഏറെക്കുറെ വിജയം കണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. പഴയതുപോലെ ഇപ്പോൾ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഹൈക്കമാൻഡിനോ കോൺഗ്രസ് നേതൃത്വത്തിനോ കാര്യമായ ഫണ്ട് ശേഖരണം നടത്താനാവുന്നില്ല. അതാത് പി സി സികളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പണം കൈവശം വച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരും കോൺഗ്രസ് കേന്ദ്രത്തിൽ ഇനി അധികാരത്തിൽ വരുമോ എന്ന സന്ദേഹത്തിലായതുകൊണ്ട് കാര്യമായ സംഭാവനകളൊന്നും ചെയ്യുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ പണം വാരിക്കോരി ഒഴുക്കണം എന്നതാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടാനാകൂ. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ രാഹുലിന് ഏറ്റവും വലിയ തോൽവിയാണ്. രാഹുൽ എം പി സ്ഥാനം അലങ്കരിക്കുന്നതും കേരളത്തിൽ നിന്നാണല്ലോ. രാഹുലെത്തി കേരളവും കൈവിട്ടു എന്ന മുദ്രാവാക്യമാകും പിന്നീട് ബി ജെ പി ഇന്ത്യയിലൊട്ടാകെ നയിക്കുക. ഇത് കൂടുതൽ വിനയാകും എന്ന് കണക്കുകൂട്ടുന്നു കോൺഗ്രസ് നേതൃത്വവും. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. എന്ത് വിലയൊഴുക്കിയും പരമാവധി ഫണ്ട് ശേഖരണം നടത്തി ഇക്കുറി തെരഞ്ഞെടുപ്പിൽ തങ്ങൾ കരുക്കൾ നീക്കും എന്ന് ഇടതുപക്ഷം സൂചിപ്പിക്കുന്നു. കോൺഗ്രസിൻ്റെയും ലക്ഷ്യം അതൊക്കെ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.